രണ്ട് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം 7 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിതിക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാക്കേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു എന്നെഴുതിയവൻ്റെ വിശ്വാസ ചൈതന്യം തന്നെ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോടുകൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങളറിയുന്നു. ഇതെല്ലാം നിങ്ങൾക്കു വേണ്ടിയാണ്. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപസമൃദ്ധമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:16 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുകയും മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുകയും അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതീയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദീക്ഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റു നിലയ്ക്ക് ഓടിപ്പോകുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുൻപ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെ ഭൃത്യൻ യജമാനനെ പോലെയുമായാൽ മതി. ഗ്രഹനാഥനെ അവർ ബെൽസേബൂൽ എന്ന് വിളിച്ചെങ്കിലും അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.